നമസ്കാരം എല്ലാവർക്കും. സിമിസ് ക്യുസിനിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്ലയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. കടലമാവ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവ് ഈ പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തൈര് ഒഴിക്കുകയാണ്. നല്ല കട്ടി തൈരാണ്, പുളിയുള്ള തൈരാണ് കേട്ടോ. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഈ തൈൻ്റെ പാത്രത്തിലേക്ക് തന്നെയാണ് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് തൈൻ്റെ പാത്രത്തിൽ തന്നെയാണ് അപ്പം ഞാൻ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചിട്ട് കലക്കി എടുത്താൽ മതി. ഒരുപാട് കൂടിപ്പോകണ്ട. ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അരക്കപ്പ് വെള്ളം മുഴുവൻ ചേർത്തു. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. 1/2 teaspoon ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഓടിയിരിക്കട്ടെ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് തയ്യാറാക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. അപ്പം നമുക്കിതിലേക്ക് അല്പം നെയ്യ് പറ്റി കൊടുക്കാം. ഓയിലായാലും മതി കേട്ടോ. ഞാനിപ്പോൾ നെയ്യാണ് ഇട്ടുന്നത്. അല്പം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അപ്പമൊക്കെ പുഴുങ്ങിയെടുക്കുന്ന പോലെ തന്നെയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. ശരിക്കും ഗുജറാത്തികളുടെ ഒരു ഡിഷാണിത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാമ്പാറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാനും വളരെ നല്ലതാണ്. അപ്പം നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂറായി. ഇപ്പോൾ മാവ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ ഇതുപോലെയാണ്. 1 ടേബിൾ സ്പൂൺ റവ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ്. ഞാൻ ചേർത്ത വറുത്ത റവയാണ് കേട്ടോ. വറുക്കാത്ത റവയാണെങ്കിൽ ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രൂട്ട് സാൾട്ട് ചേർക്കുകയാണ്. 1 പാക്കറ്റ് ഫ്രൂട്ട് സാൾട്ട് ഫുള്ള് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതാണ് കേട്ടോ, ഫുള്ള് ചേർത്തു. 1/2 teaspoon ഉപ്പ് ചേർക്കുകയാണ്. 1/2 teaspoon ഒരല്പം കൂടെ ചേർത്തു. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് മാറും. ഫ്രൂട്ട് സാൾട്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ മാവ് കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട്. അപ്പം ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. നമുക്കിത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിക്കാം. ഡോക്ലയുടെ ബാറ്റർ മുഴുവൻ ഞാനിപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചു. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് നന്നായിട്ട് ഇനി ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പം നെയ്യ് ഒഴിക്കുകയാണ്. ഓയിൽ വേണ്ടവർക്ക് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അല്പം കടുകിടുകയാണ്. കാൽ ടീസ്പൂൺ കടുകിട്ടു. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് ഒരു കാൽ ടീസ്പൂൺ കായം ഇടുകയാണ്. ഇത് നല്ല ഫ്ലേവറാണ്, ഇത് ചേർക്കണം ഇതിന് പപ്പടയ്ക്ക്. രണ്ട് തണ്ട് കറിവേപ്പില. ഈ കായത്തിൻ്റെ ഫ്ലേവർ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട് സാൾട്ട് ഇല്ലെങ്കിൽ, നമ്മൾ ഫ്രൂട്ട് സാൾട്ട് ചേർക്കുന്നുണ്ടല്ലോ, അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്താൽ മതി. വളരെ ഭംഗിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. സാൾട്ട് ഇല്ലെങ്കിൽ കിട്ടാത്തവർ, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കണം, നിർബന്ധമൊന്നുമില്ല. സോഡാപ്പൊടി കാൽ ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ, സോഡാപ്പൊടി ഇത്രയും ചേർക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന അതേ സമയത്ത് തന്നെ സോഡാപ്പൊടിയും ചേർക്കാം. ഒരു പിടി മല്ലിയില അരിഞ്ഞുകൂടെ ചേർക്കാണ്. ചേർന്നു നമുക്കിത് ഡോക്ടറുടെ പുറത്തേക്ക് ഇടാം. അല്പം തേങ്ങാ തിരുമിയതും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും എല്ലാം ചേർത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. വെറുതെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വെന്തോ നോക്കാം. നമ്മുടെ ഡോക്ടർ ക്ലീന്. അപ്പം നമുക്കിത് എടുക്കാം. ഇപ്പം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇപ്പം നമുക്ക് ഡോക്ടറുടെ പുറത്തേക്ക് വയ്ക്കാം. ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില അല്പം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരല്പം തേങ്ങ തിരിമേത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണ്. കണ്ടോ, ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഡോക്ടറിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചികരമായൊരു ഫുഡാണ്. അപ്പോൾ നമ്മുടെ രുചികരമായ ഡോക്ടർ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ്. അല്ല ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഡിഫറെൻ്റായൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നിയത് വളരെ നല്ലതാണ്. സാമ്പാറിലൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ നല്ല രുചികരമാണ്, നല്ല സോഫ്റ്റുമാണ്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.